ദൂരദേശത്തേക്കുള്ള പോക്ക് എന്ന് പറയുന്നത് സ്മരണകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് സ്മരണകളില്ലാത്ത ഒരിടത്തേക്ക് ഓർമ്മിക്കപ്പെടാത്ത ഒരു സ്ഥലത്തേക്കുള്ള യാത്ര ഒരു സാന്നിധ്യം പലപ്പോഴും പലതും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്നും സംസാരിച്ചില്ലെങ്കിലും നമ്മുടെയൊക്കെ വീടുകളിൽ അമ്മയുടെയോ അച്ഛൻ്റെയോ സാന്നിധ്യം പലതും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൂരെ ആയിരിക്കുമ്പോൾ നാം അതെല്ലാം വിസ്മരിച്ചു പോകുന്നു അമ്മയുടെ മുഖവും അപ്പൻ്റെ മുഖവും ഇല്ലാത്ത ഒരിടം പലപ്പോഴും നമുക്ക് മറവിയുടെ ഒരു അകലം സൃഷ്ടിക്കുന്നുണ്ട് ഈ അകലത്തിലേക്കാണ് ധൂർത്തപുത്രൻ പോകുന്നത് അത് അവൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ തലമാണ് അകലയായിരിക്കുമ്പോൾ അവൻ ചെയ്യുന്നത് എന്താണ് യഥാർത്ഥ സ്നേഹത്തിൽ നിന്നും സ്വാസ്ഥത്തിൽ നിന്നും അകലെയാകുമ്പോൾ അവൻ ചെയ്യുന്നതും കടന്നു പോകുന്നതും പാപത്തിൻ്റെ സുഖഭോഗങ്ങളുടെ ദൂർത്തിൻ്റെ ഒക്കെ മേഖലകളിലൂടെയാണ് ധൂർത്തും പാപവും സുഖഭോഗങ്ങളുമൊക്കെ മനുഷ്യനെ എത്തിക്കുന്ന ഒരുതരം കൃത്രിമമായ ഒരു ലോകമുണ്ട് ആ ലോകത്തിൽ വെച്ച് അവൻ അഴുകാൻ തുടങ്ങുകയാണ് പിന്നീട് നാം വചനത്തിലൂടെ കേൾക്കുന്നത് ഒരു ക്ഷാമകാലത്തെക്കുറിച്ചാണ് അപ്പോൾ അവിടെ വലിയ ഒരു ക്ഷാമം എന്ന് ദൂർത്തടിച്ച് എല്ലാം അവൻ്റെ കയ്യിൽ നിന്നും അവസാനിക്കുമ്പോൾ ആ പ്രദേശത്ത് മൊത്തം ഒരു ക്ഷാമം വചനം പറയുന്നു ജീവിതത്തിൻ്റെ എല്ലാ ആസ്വാദനങ്ങൾക്കും അപ്പുറത്ത് ഒരു ക്ഷാമകാലം എല്ലാ മനുഷ്യനെയും കാത്തിരിക്കുന്നുണ്ട് ഈ ക്ഷാമം നിരാശ്രയത്വത്തിൻ്റേതാണ് തൻ്റെ കൈകളിലെ തൻ്റെ ജീവിതത്തിലെ തനിക്കുള്ള സ്വാതന്ത്ര്യവും തനിക്കുള്ള അധികാരവും ക്രമവും ഒക്കെ നഷ്ടപ്പെടുന്നതിൻ്റെ സൂചനയാണ് ഈ നിരാശ്രയത്വത്തിൻ്റെ ക്ഷാമകാലം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അവൻ ചെയ്യുന്നത് എന്താണ് പിന്നെ അവന് വേണ്ടത് നിലനിൽപ്പാണ് കയ്യിൽ പണമില്ല ജീവിക്കുവാൻ മാർഗമില്ല പിന്നെ അവൻ സന്ധി ചെയ്യുകയാണ് മറ്റൊരു പ്രഭുവിൻ്റെ അടുക്കൽ പോയി മറ്റൊരു മനുഷ്യൻ്റെ അടുക്കൽ പോയി ജോലി ചെയ്യുവാൻ വേണ്ടി ഇവൻ തുടങ്ങുന്നു നോക്കുക അവന് ഒരുപാട് ധനമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു സമൃദ്ധി ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കഴിവുള്ള ഒരു പിതാവുണ്ടായിരുന്നു ഇങ്ങനെ സമൃദ്ധിയിൽ നിന്ന് കഴിവിൽ നിന്ന് ഒക്കെ അകലെയായി അവൻ്റെ പുത്ര സ്വീകാര്യത ഇല്ലായ്മയിലൂടെയും അവൻ വളരെ അകലെ തകർന്ന് ശരിക്കും ലോകവുമായി സന്ധി ചെയ്യുകയാണ് അടിമത്തവുമായി സന്ധി ചെയ്യുകയാണ് അങ്ങനെ മറ്റൊരാളുടെ അടുക്കൽ പോയി തലവെച്ച് കൊടുക്കുകയാണ് ജീവിക്കുവാൻ വേണ്ടി ഇത് പക്ഷേ അവനെ കൂടുതൽ സ്വാസ്ഥ്യത്തിലേക്ക് നയിക്കുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട് നിലനിൽപ്പിന് വേണ്ടിയുള്ള സന്ധി ഒരു വ്യക്തിയെയും സ്വാസ്ഥ്യത്തിലേക്ക് നയിക്കുന്നില്ല ഈ സന്ധി പലപ്പോഴും ക്രമരഹിതമായ ലോകത്തിലാണ് നാം നടത്തുക ഈ സന്ധി പലപ്പോഴും നാം ചെയ്യുന്നതും ഇത്തരം അകന്നു നിൽക്കുന്ന ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന വിഭജിക്കപ്പെട്ടു നിൽക്കുന്ന വ്യക്തികളുമായിട്ടായിരിക്കാം അതുകൊണ്ട് തന്നെ അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് നമ്മെ നയിക്കുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ഈ ജോലി അവനെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അവൻ പന്നികളെ മേയിക്കുമ്പോൾ അവന് അവൻ്റെ അസ്തിത്വ അവബോധമില്ലായ്മയുടെ ശൂന്യതയിലേക്കാണ് കടന്നു പോവുക അവന് തന്നെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല തൻ്റെ അവസ്ഥയെക്കുറിച്ച് തൻ്റെ ബലത്തെക്കുറിച്ച് തൻ്റെ മൂല്യത്തെക്കുറിച്ച് ഒക്കെയുള്ള അവൻ്റെ എല്ലാ ധാരണകളും അവൻ്റെ ജീവിതത്തിൽ നിന്ന് ചോർന്നു പോവുകയാണ് അങ്ങനെയാണ് അവൻ പന്നികളുടെ സഹവാസത്തിലാവുക മൃഗങ്ങളുടെ മൃഗതുല്യമായ ഒരവസ്ഥയിലേക്ക് അവൻ തരം താഴുകയാണ് അതും അവന് തൃപ്തിപ്പെടാത്ത ഒരു കാലം വഴിമുട്ടുന്നു കവിടു പോലും അവൻ്റെ ജീവിതത്തിൽ തൃപ്തി വരാൻ തൃപ്തി വരാത്ത രീതിയിൽ ആകുമ്പോഴും അവൻ്റെ ജീവിതം വഴിമുട്ടുകയാണ് ഈ വഴിമുട്ടലാണ് ശരിക്കും മനുഷ്യൻ്റെ ഏറ്റവും അവസാനത്തെ അകൽച്ചയുടെ ഘട്ടം എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ ചിലപ്പോൾ നമ്മളിൽ ചിലർ ആത്മഹത്യ ചെയ്തേക്കാം ശരിക്കും മാനസികമായ രീതിയിൽ ആത്മീയ ആത്മീയമായ രീതിയിൽ മരിച്ച അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ തന്നെ ഇത് ഇവിടെ വച്ച് ദൈവം ഒരു ചോദ്യം മനുഷ്യന് നേരെ എറിയുകയാണ് ഇവിടെ വെച്ച് ദൈവം നിന്റെ മനസ്സിനെ തൊടുകയാണ് പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഈ ധൂർത്തപുത്ര ഉള്ളിൽ അവശേഷിച്ചിരിക്കുന്ന നന്മയുടെ കിരണങ്ങൾ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള സ്മരണയിലേക്ക് അവനെ നടത്തുന്നു എന്നതിനെക്കുറിച്ചാണ് നാം വചനത്തിലൂടെ വായിക്കുന്നു അപ്പോൾ അവന് സുബോധമുണ്ടായി എന്ന് ജീവിതത്തിൻ്റെ തകർച്ചകൾക്കൊടുവിൽ ജീവിതം തൻ്റെ കഴിവുകൾ കൊണ്ട് ഒരിഞ്ചു പോലും മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് തോന്നുമ്പോൾ വഴിമുട്ടുമ്പോൾ അവിടെ വെച്ച് ചിലപ്പോൾ മനുഷ്യന് ഒരു തിരിച്ചു വരവിനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അവിടെ ഈ സുബോധത്തിലൂടെയും ദൈവത്തിലേക്ക് ഉയരുവാനുള്ള സാധ്യത മനുഷ്യനിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് അവന് സുബോധമുണ്ടായി പിന്നെ അവൻ ചെയ്യുന്നത് പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർക്കുക എന്നുള്ളതാണ് അവൻ ഓർക്കുന്ന ഇതാണ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഒരുപാട് ദാസന്മാർ സുഭിക്ഷമായി കഴിയുന്നു പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള സ്മരണം പിതാവിൻ്റെ സമൃദ്ധിയെക്കുറിച്ചുള്ള സ്മരണം അതൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ മനസ്സിൽ എവിടെയൊക്കെയോ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം നാം ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ പാപത്തിലൂടെ കോപത്തിലൂടെ ഒക്കെ ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ ഉള്ളിൽ എവിടെയോ നന്മയുടെ ഒരു ചെറിയ ഒരു ചെറിയ കിരണം അവശേഷിക്കുന്നുണ്ട് നന്മയുടെ ഈ കിരണം ദൈവരാജ്യത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ ഒരു സ്മരണ തന്നെയാണ് നമ്മിലെ നന്മയുടെ തിരിശേഷിപ്പുകളായി ഇവയെ നമുക്ക് കണക്കാക്കാമെങ്കിൽ ഇവിടെ നിന്ന് നാം മടക്കയാത്ര ആരംഭിക്കുകയാണ് ദൈവത്തിലേക്ക് ദൈവത്തിൻ്റെ സമൃദ്ധിയെക്കുറിച്ചുള്ള സ്മരണ നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിഞ്ഞു നടപ്പിന് നമ്മെ പ്രാപ്തരാക്കുന്നു അങ്ങനെ ധൂർത്തപുത്രൻ തീരുമാനമെടുക്കുകയാണ് ഈ സമൃദ്ധിയിലേക്ക് ഞാൻ തിരിഞ്ഞ് നടക്കാൻ പോവുകയാണ് പക്ഷേ ഈ തിരിഞ്ഞു നടപ്പില് ഈ മനുഷ്യന് തോന്നുന്ന ഒരു കാര്യം താൻ യോഗ്യതയില്ലാത്തവനാണ് എന്നതിനെ എന്നതാണ് നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ സംഭാ